നിസ്സംഗം. ഇതൊന്നും എൻ്റേതല്ല, ഒന്നും എൻ്റേതല്ല. ഈ ശരീരം പോലും ഞാനല്ല. അപ്പൊ ഞാൻ ഈ ശരീരം ഞാനല്ല. പിന്നെന്താണ്? ഞാൻ ആ നിശ്ചല ബോധമാണ്, നിശ്ചലമായിരിക്കുന്ന ബോധമാണ്, ആനന്ദം നിറഞ്ഞ ആനന്ദഘനമായ നിശ്ചല ബോധമാണ്. ഇത് യുക്തി കൊണ്ടും അറിയണം, അനുഭവം കൊണ്ടും അറിയണം, അല്ലെ? ആ നിമിഷം തന്നെ എല്ലാ കർമ്മബന്ധങ്ങളും ഒഴിഞ്ഞു പോകും എന്നുള്ളത്. അപ്പൊ ഈ അറിവ് ഉള്ളില് ഉറച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അറിവ്, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആ ആനന്ദമായ ബോധമാണ്, പ്യുവർ കോൺഷ്യസ്നെസ്, അല്ലെ, ശുദ്ധമായ ബോധമാണ്. ഈ അറിവ് അനുഭവമാക്കി കഴിഞ്ഞാൽ അവരെയാണ് ജീവൻ മുക്തൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ശരീരം ഈ ലോകത്ത് വ്യവഹാരത്തിൽ ഏർപ്പെട്ടാലും എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല എന്ന്, ഒന്നും ബാധിക്കില്ല. അതാണ് ഇന്നലെ പറഞ്ഞ സ്കിൽ ഇൻ ആക്ഷൻ ഈസ് യോഗ, അല്ലെ? അതല്ലേ പറഞ്ഞു നിർത്തിയത് നമ്മള്? അത് തന്നെയാണ്. എന്താണ് ഉറപ്പ് വന്ന നിസ്സംഗത്വം എന്ന് പറഞ്ഞ അതന്നെയാണ്, അതന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോ വസിഷ്ഠൻ പറയാണ്, അപ്പൊ ഇവിടെ ഈ എന്താ പറയാ, പല രീതിയിലുള്ള കർമ്മങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ, കർമ്മ രോഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ കർമ്മമാകുന്ന രോഗങ്ങളെ എങ്ങനെയാണ് മാറ്റുക, എങ്ങനെ ചികിത്സിച്ച് മാറ്റാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത് അസംഗം, അസംഗ, അല്ല, സംഗമില്ലായ്മ, അതാണ് അതിനൊരു മരുന്ന് എന്നാണ് പറയുന്നത്. ആ മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കർമ്മങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതോടുകൂടി ആ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശ്രേയസ് വരും ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ മോക്ഷം വരും. നേരെ മറിച്ച് ഈ അറ്റാച്ച്മെന്റ് തന്നെ സംഘം കാരണം ജീവൻ ഈ എന്താ പറയാ സംസാരത്തിൽ ജനിച്ചും മരിച്ചും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല നേരത്തെ പറഞ്ഞ പോലെ കൃമികീടങ്ങൾ വരെ ആയിത്തീരാൻ ഇടവരുന്നു എന്നാണ് പറയുന്നത് ജീവന്മാർ. അപ്പോ ഇതിങ്ങനെ അനേകം ജീവജാലങ്ങൾ ഇങ്ങനെ ഉണ്ടായി മറഞ്ഞു പോകുന്നു എന്നാണ് പറയുന്നത്. മറ്റു രാമനോട് പറയാണ്, രാമ ഈ സംഘം അത് രണ്ടു തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ഇന്നലെ പറയാൻ തുടങ്ങി വെച്ചത്, അല്ല, രണ്ടു തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ സംശക്തി സംഘം, അതിന് വന്ധ്യ എന്നാണ് പറയുക. വന്ധ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ധ, സന്ധ്യലന്ധ, വന്ധ്യ സന്ധ്യലന്ധ, വന്ധ്യ. രണ്ടാമത്തേത് വന്ധ്യ, അത് നമ്മൾ വന്ദനം എന്ന് പറയല്ലേ, വന്ദിക്കുന്നതിൽ അന്ധ. ഇങ്ങനെ രണ്ടും രണ്ടാണ്, ഒന്ന് വന്ധ്യ, പിന്നൊന്ന് വന്ധ്യ. ഇങ്ങനെ രണ്ടു തരത്തിലുണ്ട് സംഘം എന്നാണ് പറയുന്നത്, സംശക്തി. അപ്പോ ഏതാണ് വന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷയങ്ങളോട് പറ്റിപ്പിടിച്ചിരിക്കുന്ന വിവേകമില്ലാത്തവരുടെ അറ്റാച്ച്മെന്റിന് വന്ധ്യ എന്നാണ് പറയുക. ആദ്യത്തെ സന്ധ്യലന്ധ, വന്ധ്യ എന്നാണ് പറയുക. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നാണ് പറയുക. നേരെ മറിച്ച് ആത്മദർശനം നേടിയ, ആ അറിവ് നേടിയ തത്വജ്ഞാനികൾക്കുണ്ടാവുന്ന സംശക്തി, അതിന് വന്ധ്യ എന്നാണ് പറയുന്നത്. വന്ധിക്കേണ്ടത് പറഞ്ഞാൽ മോക്ഷം തരുന്നതാണത്. അപ്പൊ ഒന്ന്, ഒരു സംഘം എന്ന് പറയുന്നത് അതിന് വീണ്ടും വീണ്ടും വിഷയങ്ങളിലേക്ക് പോകും, സംസാരത്തിൽ മുഴുകാനായിട്ട് വരും. പക്ഷെ രണ്ടാമത്തേത് വന്ധ്യ എന്ന് പറയുന്ന സംഘം, അത് മോക്ഷം തരുന്നതാണ്, അത് അറിവുള്ളവരൊക്കെ അതാണുള്ളത് അവർക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് വന്ധ്യയായ സംശക്തി എന്ന് പറഞ്ഞാൽ ഈ ജഡപദാർത്ഥങ്ങളിൽ, ശരീരം അടക്കം അല്ലെ ഉള്ള ജഡവസ്തുക്കളിൽ നമ്മൾ അറ്റാച്ച്ഡ് ആവലാണ് വന്ധ്യയായ സംശക്തി എന്നാണ് അതിന് പറയുന്നത്. പിന്നെ അവസാനം എന്താ സംഭവിക്കുക വെച്ചാൽ അതെല്ലാം നഷ്ടപ്പെടും, അവിടെ ആത്മബോധം സ്വല്പം പോലും ഇല്ല എന്നാണ് പറയുന്നത്. അത് വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്ക് കാരണമാകുന്നു. വന്ധ്യ സംശക്തി വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോ നേരെ മറിച്ച് ആത്മബോധം കൊണ്ട്, ആ തിരിച്ചറിവ് കൊണ്ട്, വിവേകം കൊണ്ട് സത്യത്തില് പറ്റിപ്പിടിച്ചു നിൽക്കുന്ന, അല്ലെ, ആ ഉള്ളതില് ഉണ്മയില് അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന സംശക്തി, അതിനാണ് വന്ധ്യ എന്ന് പറയും. അത് നല്ലതാണ് എന്നാണ് പറയും. ആ സംശക്തിയാണെങ്കിൽ ഈ ജനന മരണ ചക്രങ്ങളിലെ തിരിച്ചില് നിൽക്കും എന്നാണ് പറയും, അത് നിൽക്കും. അപ്പോ ഈ എന്താണ് വിഷ്ണു എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെ, അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷ്ണുവാണല്ലോ അവിടെ പരിപാലിക്കുന്ന ജഗത്തിനെ, അത് ഈ വന്ധ്യ സംശക്തി അവലംബിച്ചുകൊണ്ടാണ് എന്നാണ് പറയുക. രണ്ടാമത് പറഞ്ഞത് മോക്ഷത്തിന് കാരണമാവുന്നത്. അപ്പൊ സത്യം അറിഞ്ഞിട്ടുള്ള എല്ലാവരും, സിദ്ധന്മാരും എല്ലാവരും
അവരീ രണ്ടാമത് പറഞ്ഞ വന്ധ്യാസംശക്തിയെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ ലോകസംഗ്രഹത്തിനായിട്ട് ജീവിതം സമർപ്പിക്കുന്നത്. ഗുരുജിയൊക്കെ അങ്ങനെയാണ്, ആ രീതിയിലാണ്. വന്ധ്യാസംശക്തിയോട് അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഉള്ള അറ്റാച്ച്മെന്റ് തന്നെ മോക്ഷത്തിന് കാരണമാകുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതല്ല, മറ്റേ ആദ്യം പറഞ്ഞ വന്ധ്യ സംശക്തിയാണെങ്കിലോ അതിന് അത് കാരണമായിട്ട് എന്താ സംഭവിക്കുക? മനസ്സ് എപ്പോഴും ഈ ഭൗതിക പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ജഡവസ്തുക്കളിൽ പറ്റിക്കൂടും എന്നാണ് പറയുന്നത്. കഴുകൻ എങ്ങനെയാണോ കഴുകന്റെ ശ്രദ്ധ, അല്ലെ, കഴുകൻ എങ്ങനെയാണ് മാംസകഷ്ണത്തിലാണ് കഴുകന്റെ ശ്രദ്ധ എപ്പോഴും അതിൽ പറ്റിക്കൂടും, അതേപോലെയാണ് ഈ ആദ്യം പറഞ്ഞ വന്ധ്യാസംശക്തി ജഡപദാർത്ഥങ്ങളിൽ പറ്റിക്കൂടാൻ ഇടവരുന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് അതില് ഈ ജഡവസ്തുക്കളിലൊക്കെ പറ്റിക്കൂടാൻ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അതിനോട് അട്രാക്ഷൻ തോന്നാനുള്ള കാരണം എന്താണ്? അതൊക്കെ വളരെ മനോഹരമാണെന്ന് തോന്നുന്നതുകൊണ്ട്, അതൊക്കെ സുഖം തരുന്നതാണെന്ന് മനസ്സിന് ഭ്രമം വന്നു. ആ മനസ്സിന്റെ ഭ്രമമാണ് ഈ ജഡപദാർത്ഥങ്ങളുള്ള സംശക്തിക്ക് കാരണം, അറ്റാച്ച്മെന്റിന് കാരണം. അപ്പൊ ഈ ഒരു അറ്റാച്ച്മെന്റാണ് ആശ്രയിക്കുന്നതെങ്കിൽ, വന്ധ്യ ആദ്യം പറഞ്ഞത് അതിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവർക്ക് നരകമാണ് ഫലം എന്നാണ് പറയുന്നത്. അല്ലെ, നരകം പലതരത്തിലുള്ള നരകങ്ങളുണ്ട്. രൗരവം, കുംഭീഭാഗം, അവീചി, കാലസൂത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നരകങ്ങളുണ്ട്. അപ്പൊ ഈ ഭൗതിക വസ്തുക്കളോട്, യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഇന്ദ്രിയ വിഷയങ്ങളോട്, ആ പദാർത്ഥങ്ങളോടാണ് അറ്റാച്ച്മെന്റ് ഉള്ളതെങ്കിൽ അവരൊക്കെ നരകങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ്. നരകം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ലോകമായിട്ടൊന്നും കാണണ്ട, ഇവിടെ തന്നെയാണ് കഷ്ടപ്പാട് ദുഃഖം, അത് തന്നെയാണ് നരകം എന്ന് പറയും. അപ്പൊ ഈ ഒരു ആസക്തിയിൽ പെടുന്ന ആളുകളെ എങ്ങനെയാണ് ഇത് എരിച്ച് ചാമ്പലാക്കും? ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ അഗ്നി എങ്ങനെയാണോ ഉണങ്ങിയ വിറകിനെ എരിച്ച് ചാമ്പലാക്കുന്നത്, അതേപോലെ ഈ ആദ്യം പറഞ്ഞ ആസക്തിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ അതിൽ എരിഞ്ഞ് ചാമ്പലാകും എന്നാണ് പറയുന്നത്. ഇനി നേരെ മറിച്ച് ആത്മോദയം ഉണ്ടായി, ആത്മബോധമുണ്ടായി, അവിദ്യ എല്ലാം ക്ഷയിച്ചു, അറ്റാച്ച്മെന്റ് എല്ലാം വിട്ടുപോയി, ഇങ്ങനെയുള്ള മനസ്സാർക്കാണോ ഉള്ളത്, അവർക്ക് അങ്ങേയറ്റം സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയണ രാമ, ഒരാള് ഏത് അവസ്ഥയിൽ ജീവിച്ചോട്ടെ, ആരായിട്ട് വേണമെങ്കിൽ ഇടപെട്ട് കഴിഞ്ഞോട്ടെ, ആരായിട്ട് വേണമെങ്കിലും ഇടപഴകിക്കോട്ടെ, അദ്ദേഹം ഇരിക്കട്ടെ, നിൽക്കട്ടെ, അല്ലെങ്കിൽ കിടന്നോട്ടെ, ഏത് കർമ്മവും അനുഷ്ഠിച്ചോട്ടെ, ആ വ്യക്തിക്ക് സത്യം എന്താണെന്നുള്ള ബോധം ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്നാണ് പറയുന്നത്. സത്യത്തിനെ കുറിച്ചുള്ള ബോധം ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എന്ത് ചെയ്യണമെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ആരുടെ ഇടയിൽ ഇടപഴകിയാലും ആ വ്യക്തിക്ക് പേടിക്കാനേ ഇല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? കാരണം ആ വ്യക്തി പിന്നെ ഒന്നിലും ബദ്ധനായിത്തീരില്ല, ഒന്നിനോടും സംഘമുണ്ടാവില്ല. സത്യബോധം തെളിഞ്ഞ ആൾക്ക് കർമ്മങ്ങളിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, ഒരു ചിന്തകളിലും അറ്റാച്ച്ഡ് ആവില്ല, ഒരു വസ്തുവിലും അറ്റാച്ച്ഡ് ആയിരിക്കില്ല എന്ന്. അപ്പൊ രാമനോട് പറയാണ്, രാമ അതുകൊണ്ട് മനസ്സിനെ നീ പറ്റി നിൽ മനസ്സിന് പറ്റി നിൽക്കേണ്ട സ്ഥലം ആ ബോധമാണ്, ആ ഉണ്മയാണ്, ആ സത്യമാണ്. അപ്പൊ മനസ്സെപ്പോഴും ആ ബോധത്തിൽ പറ്റി നിൽക്കണം എന്നാണ്. വേറൊന്നിലും പറ്റിക്കൂടാൻ അനുവദിക്കരുത് മനസ്സിനെ എന്നാണ് പറയുന്നത്. മനസ്സ് വേറൊന്നിലും ഒട്ടി നിൽക്കരുത്, ആ ബോധത്തിൽ, ശുദ്ധമായ ബോധത്തിൽ മാത്രമായിരിക്കണം മനസ്സ് ഒട്ടി നിൽക്കേണ്ടത്. വേറൊന്നിനോടും ഒട്ടാൻ അനുവദിക്കരുത് മനസ്സിനെ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? കേട്ടോ? എന്ന് പറഞ്ഞാൽ ഒന്നിനോട് അറ്റാച്ച്ഡ് ഉണ്ടാവരുത്. ഒന്നിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും, അത് ആകാശത്തിലാവട്ടെ, താഴെ ആവട്ടെ, മുകളിലാവട്ടെ, ഇനി എന്താണ് പുറമേയുള്ള പല സുഖം തരുന്നു എന്ന് തോന്നുന്ന ഭൗതിക വസ്തുക്കളിലാവട്ടെ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിലാവട്ടെ, ഉള്ളിലാവട്ടെ, പ്രാണനിലാവട്ടെ, ശിരസിലാവട്ടെ, രൂപദ്ധത്തിലാവട്ടെ, ശരി, ഓരോ ശരീരാവയവങ്ങളിൽ ഒക്കെ ആയിക്കോട്ടെ, ഇരുട്ടില്, നിഴലില്, മൂന്നവസ്ഥകളിൽ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, നിറങ്ങളില്, അല്ലെ, അതുപോലെ ചലനത്തില്, സ്ഥിരതയില്, മുന്നില്, പിന്നില്, ദൂരെ, അടുത്ത്, കാഴ്ചയില്, സങ്കല്പങ്ങളില്, അതേപോലെ എന്താണ് ഇന്ദ്രിയ വിഷയം, ശബ്ദസ്പർശ രൂപരസഗന്ധം, അങ്ങനെയുള്ളവയില്, ഓരോരോ ചിന്തകളില്, വന്നും പോയും ഇരിക്കുന്ന കാര്യങ്ങളില്, ഒന്നിലും മനസ്സ് പറ്റിക്കൂടാൻ അനുവദിക്കരുത് എന്നാണ്. ഒരു കാര്യത്തിലും മനസ്സ് അറ്റാച്ച്ഡ് ആവരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ മനസ്സിന് ചെയ്യേണ്ടത് എന്താണ്? ആ ബോധരൂപമായ കോൺഷ്യസ്നെസ്, ആ സത്യത്തിൽ മാത്രം മനസ്സിനെ ഉറപ്പു നിർത്തൂ, എന്നിട്ട് ലോകകാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കൂ എന്നാണ് പറയുന്നത്.
അപ്പൊ ആ ബോധസത്യത്തിൽ അല്ലെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുക, നമ്മളുടെ ഉള്ളിലും ആ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും അതിനെ ഒരു കയ്യിൽ അതിനെ മുറുകെ പിടിക്കണം എന്നാണ് പറയുക. ആ സത്യത്തിന് അല്ലെ എപ്പോഴും ഉള്ള എങ്ങും നിറഞ്ഞിരിക്കുന്ന എപ്പോഴുമുള്ള ആ സത്യത്തിനെ ഒരു കയ്യിലും മുറുകെ പിടിക്കുക, എന്നിട്ട് മറ്റേ കൈകൊണ്ട് ലോക കാര്യങ്ങളൊക്കെ നിർവഹിക്കാനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ശ്രദ്ധ എപ്പോഴും ആ സത്യത്തിലായിരിക്കണം, അതിനെക്കുറിച്ചായിരിക്കും, അതിലായിരിക്കണം മനസ്സ് ശ്രദ്ധ എപ്പോഴും. എന്നിട്ട് ലോക കാര്യങ്ങൾ നിർവഹിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ എപ്പോഴും ഒരു സുഖമുണ്ടാവും, ഒരു ആനന്ദം ഉണ്ടാവും, മനസ്സ് ഒന്നിലും പറ്റിക്കൂടാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പറയാണ് ശ്രീരാമനോട്. അപ്പൊ ഇവിടെ ശരിക്കു പറഞ്ഞാൽ നമ്മളിപ്പോ ജീവിതം എന്ന് പറയുന്നത് വളരെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സങ്കീർണമായിട്ടൊക്കെയാണ് പലപ്പോഴും നമ്മൾക്ക് അനുഭവപ്പെടുക അല്ലെ. പക്ഷേ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം സുഖമായിട്ട് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. സുഖമായിട്ട് സന്തോഷിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ജീവിതം വളരെ ശാന്തമായി സുഖമായിട്ട് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഒറ്റ കാര്യമേ ചെയ്യേണ്ടുള്ളൂ, ആശ്രയിക്കേണ്ടതിനെ ആശ്രയിക്കണം, ആ സന്തോഷം ആനന്ദം തരുന്നതിനെ ആശ്രയിക്കാനായിട്ട് സാധിക്കണം. അതെന്താണ്, ആ സത്യത്തിന് ഉള്ളതിനെ മാത്രം ആശ്രയിക്കുക. നമ്മൾ ഉണ്ടായി മറയുന്ന വസ്തുക്കളുടെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്, കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ എന്താണോ എപ്പോഴും ഉള്ളത്, സ്ഥിരമായി നിൽക്കുന്നത് എന്താണോ, അതിനെ അങ്ങോട്ട് മുറുകെ പിടിക്കാനാണ് പറയുന്നത്. എന്ന് മാത്രമല്ല എപ്പോഴും ഉള്ളതിനെ മുറുകെ പിടിക്കുക, അതിൽ ശ്രദ്ധ വയ്ക്കുക. എന്നിട്ടോ എപ്പോഴും ഇല്ലാത്തതിനോടൊരു നിസ്സംഗ ഭാവം, അതിനെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞില്ല, അതിനൊരു നിസ്സംഗ ഭാവം, അതിനോട് വല്ലാത്ത അറ്റാച്ച്മെന്റ് ഒന്നും കൊടുക്കാതിരിക്കുക. അപ്പൊ ലോക കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ആ രീതിയിൽ നിർവഹിക്കുക, ആ സത്യത്തിന് മുറുകെ പിടിക്കുക. അങ്ങനെ പോവുകയാണെങ്കിൽ സന്തോഷമായിട്ടിരിക്കാൻ ജീവിതം വളരെ സുഖകരമായി തീരും എന്നാണ് പറയുന്നത്. കാരണം സത്യം എന്ന് പറയുന്നത് എന്നും സത്യമാണ് അല്ലെ, കേട്ടില്ലേ സത്യത്തിന് എന്നും 16 എന്ന് പറയണ കേട്ടിട്ടുണ്ട്. സത്യം എന്നും സത്യമാണ്, അത് സ്ഥിരമാണ്, അത് ചലിക്കുന്നതല്ല, ചഞ്ചലമല്ല. നേരെ മറിച്ച് അസത്യമാണെങ്കിലോ അസത്യം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ചഞ്ചലമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായത് എന്തൊക്കെയാണോ അതെല്ലാം അസത്യമാണ്, മാറുന്നതൊക്കെ മിഥ്യ അസത്യം, മാറാത്തത് സത്യം, അത് നിശ്ചലമാണ് സ്ഥിരമാണ്. അപ്പൊ രണ്ടിന്റെയും, അപ്പൊ ഈ അസത്യത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപത്തിന് മാറ്റം സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അത് മാറില്ല, അസത്യം അസത്യമായിട്ട് തന്നെ ഇരിക്കും, അത് മാറിക്കൊണ്ടേയിരിക്കും, ചഞ്ചലമാണ്. സത്യം എന്ന് പറയുന്നത് സ്ഥിരമാണ്, അത് അനങ്ങില്ല എന്നാണ്, എപ്പോഴും ഒരേപോലെയാണ്. അപ്പൊ സത്യം എന്ന് പറയുന്നത് ആ പ്യുർ കോൺഷ്യസ്നസ്, ശുദ്ധബോധം. അസത്യം എന്ന് പറയുന്നത് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, ജഡം. നമ്മൾ എന്തൊക്കെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം മാറ്റത്തിന് വിധേയമാണ്, അത് അസത്യമാണ് അല്ലെ. ശരിയല്ല, ക്ലിയർ ആവുന്നില്ലേ? നമ്മളിപ്പോ എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ, ഒരു 10 കൊല്ലം മുമ്പ് അത് ഈ രൂപത്തിലായിക്കോളണമെന്നില്ല, അതിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ടാവും, ഇപ്പൊ അതിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ടാവും. ഇനി കുറെ കാലം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സാധനമേ ഉണ്ടാവില്ല അല്ലെ, മുമ്പുണ്ടായിരുന്നില്ല, ഇപ്പോ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നു, പക്ഷെ ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല, അതുകൊണ്ട് അത് അസത്യം. മനസ്സിലായോ? അപ്പോ ആദ്യം വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ളതിൽ സത്യത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം. അപ്പൊ എങ്ങനെയാണ് സത്യത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എന്തൊക്കെയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ആ ബോധമാണ്, സത്യമാണ് എന്ന് മനസ്സിനെ ഓർമ്മിപ്പിക്കുക അല്ലെ. സർവം ബ്രഹ്മമയം, കാണുന്നത് മുഴുവൻ ബ്രഹ്മമാണ് അല്ലെ. അപ്പോ സംശയം തോന്നും, അപ്പൊ ഈ ജഡമാണെന്ന് പറയുന്ന ദൃശ്യങ്ങൾ അതും ബോധം തന്നെയല്ലേ? തീർച്ചയായിട്ടും അതും ബോധം തന്നെയാണ്, കാരണം അത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ബോധസത്യത്തില് ഭ്രമമായ ഒരു ദൃശ്യമാണ് മറ്റു കാര്യ സാധനങ്ങളൊക്കെ. നമ്മൾ ഈ കാണുന്നത് മുഴുവൻ എന്തൊക്കെ നാമരൂപങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ ബോധം തന്നെയാണ്, പക്ഷെ ബോധത്തില് ഒരു ഭ്രമം മാത്രമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ വേറെ വേറെ എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് ശരിക്കും നമ്മൾ വിചാരം ചെയ്തു കഴിഞ്ഞാൽ അതും ബോധത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് മനസ്സിലാവും. അതൊരു ഭ്രമം തന്നെയാണെങ്കിലും ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞല്ലോ മിറാജ്, മരുമരീചിക, മരുഭൂമിയിൽ കനൽ ജലം, അത് ദൂരെ നിന്ന് നോക്കുമ്പോ തൽക്കാലം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും, ഉണ്ടെന്നുള്ള തോന്നൽ മാത്രമാണ്, പക്ഷെ അവിടെ ഇല്ല, ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും അതും മരുഭൂമി തന്നെയാണ്.
മരുഭൂമിയിൽ ഒരു തോന്നൽ മാത്രമാണ് അവിടെ തടാകം ഓളം വെട്ടി നിൽക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് തോന്നൽ ഒരു തോന്നൽ മാത്രമാണ്. പക്ഷെ അത് മരുഭൂമി മാത്രമാണ്. അതേപോലെ തന്നെ ഇവിടെ എന്തെല്ലാം ദൃശ്യങ്ങൾ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഭ്രമമാണ്. അത് വെറും ഭ്രമം മാത്രമാണ്, യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്, പക്ഷെ തൽക്കാലത്തേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതും ബോധം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പോ ബോധത്തില് ഉണ്ടാവുന്ന തോന്നപ്പെടുന്ന ആ ജഡം അല്ലെങ്കിൽ ദൃശ്യങ്ങള് നാമരൂപങ്ങള് അത് ബോധം തന്നെയാണ് യഥാർത്ഥത്തിൽ. അല്ലെ, സമുദ്രത്തില് തിരമാലകള് വെള്ളം തന്നെയാണ്, തൽക്കാലത്തേക്ക് അതൊന്ന് ഷേപ്പ് മാറിയതായിട്ട് അനുഭവപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ യഥാർത്ഥത്തിൽ അത് ജലം തന്നെയാണ്. അപ്പൊ ഈ സത്യം അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ബോധത്തിനെയാണ് ആശ്രയിക്കുക, കാരണം അത് മാത്രമേ ഉള്ളൂ, മറ്റതൊക്കെ ഭ്രമം മാത്രമാണ്. അതാണ് സത്യം അറിയുക എന്ന് പറഞ്ഞാൽ, അതാണ് സത്യം അറിഞ്ഞ ആളുടെ അവസ്ഥ. ഏതാണ്? അദ്ദേഹത്തിന് ആ ഉറപ്പുണ്ട്, ഈ കാണുന്നത് മുഴുവൻ ഒരു ഭ്രമമാണ്, ബോധത്തിൽ ഉണ്ടാവുന്ന ഭ്രമമാണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ഉണ്ടാവുന്ന ഒരു ഭ്രമം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭ്രമമായതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ബോധം തന്നെയാണ്, അല്ലെങ്കിൽ ഭ്രമം തന്നെ. അതാണ് സർവം ബ്രഹ്മമയം എന്ന് പറയുന്നത്. അപ്പോ ആ സത്യം അറിഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ആ ഉള്ളതിനെയാണ് മുറുകെ പിടിക്കുക, ഉള്ളതിനെയാണ് ആശ്രയിക്കുക. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ എന്താണ് ലോകം എന്ന് പറയുന്ന അസത്യമാണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞു. പക്ഷെ എന്നാൽ ഈ ലോകത്തിനെ വിട്ടുപോകുന്നില്ല, ലോകത്തില് തന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ സത്യം അറിഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു അഭിനയം പോലെയാണ് അല്ലെ, ഒരു ഒരു നടനമാണ്. യഥാർത്ഥത്തിൽ നാടകത്തിൽ നടൻ അഭിനയിക്കുന്നത് പോലെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് ഒരു അഭിനയമാണ് എന്നാണ്. അപ്പൊ അഭിനയത്തിന് വേണ്ടി ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് വരാം, പക്ഷെ അതൊക്കെ ഒരു നടൻ എങ്ങനെയാണോ കഥാപാത്രങ്ങളെ സങ്കല്പിക്കുന്നത് അത്രേ ഉള്ളൂ, അതേപോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ കഥാപാത്രങ്ങളായിട്ട് സങ്കല്പിക്കപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ നടൻ മാത്രമേ ഉള്ളൂ, കഥാപാത്രങ്ങളില്ല അല്ലെ, പരമാർത്ഥം അതാണ്. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ വളരെ ഭംഗിയായിട്ട് അഭിനയിക്കുക എന്നാണ് പറയുന്നത്. അതൊരിക്കലും തന്നേക്ക് ദോഷമായി തീരില്ല. ഇതേപോലെയാണ് സത്യം ദർശിച്ച ഒരാൾ, ഒരു മഹാത്മാവ്, ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ജീവൻ മുക്തൻ, അദ്ദേഹം ഈ ഒരു തലത്തിലാണ് ജീവിക്കുക, ഇതുപോലെയാണ് ജീവിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപഴകിയാലും ആരുടെയൊക്കെ കൂടെ ഇടപഴകിയാലും ഏതൊക്കെ സാഹചര്യത്തിൽ പെട്ടാലും താൻ അനുഭവിക്കുന്ന ആ സുഖം, ആ ആത്മസുഖത്തിന് ഒരു കുറവും ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം, അതിനൊരു കേടുപാടും സംഭവിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതേപോലെ തന്നെ ലോകകാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമില്ലാണ്ട് നല്ല പോലെ ചെയ്ത് അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതാണ് സത്യമറിഞ്ഞ ആളുകളിലൊക്കെ അവസ്ഥ, അതാണ് എന്നാണ് പറയുന്നത്. അതിന് തുടർന്ന് ചൂടാലയുടെ കഥ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാവും അല്ലെ. ചൂടാല ഓർമ്മല്ലേ? ചൂടാല വരുന്നുണ്ട്, വരാൻ പോകുന്നേ ഉള്ളൂ. അത് കേട്ട് കഴിഞ്ഞാൽ വളരെ വ്യക്തമാവും. ചൂടാല ഒന്നും ഉപേക്ഷിച്ചു പോയില്ല അല്ലെ, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ വസിഷ്ഠൻ തുടർന്ന് പറയുന്നത്, രാമ ശ്രീരാമനോട് പറയുകയാണ്, ഈ ഒരു സത്യം ഉള്ളിൽ ഉറയ്ക്കണം, ഈ സത്യബോധം ഉണ്ടാവണം, സത്യബോധം ഉണ്ടാവുക, അതേപോലെ ഉള്ളിൽ ഒരു നിസ്സംഗത്വം, ഒന്നിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ജീവൻ പിന്നെ ബ്രഹ്മത്വം പ്രാപിക്കും, ജീവത്വം വിട്ട് ബ്രഹ്മമായി തീരുന്നു, ബ്രഹ്മത്വം പ്രാപിക്കുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മഹാത്മാവിനെ സംബന്ധിച്ച് പിന്നെ ഈ ലോകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും ഒക്കെ ഒരുപോലെ, ഒന്നിലും നടക്കണം എന്നൊരു നിർബന്ധമില്ല, നടന്നിട്ടില്ലെങ്കിൽ ഒരു വിഷമമില്ലാത്ത അവസ്ഥ, നടന്നാൽ നടക്കും ഇല്ലെങ്കിൽ ഇല്ല, ആ ഒരു അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു ആത്മാനുഭൂതി അനുഭവിക്കുന്ന ആ വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു ജീവൻ, ആത്മാനന്ദം അനുഭവിക്കുന്ന ആ ജീവൻ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഒരു കർമ്മഫലവുമായിട്ടും ബന്ധപ്പെടുന്നില്ല, അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ആകാശത്ത് കാർമേഘങ്ങൾ നിറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഈ കാർമേഘങ്ങൾ ഉണ്ടെങ്കിലും ആകാശത്തിന് അത് ബാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ അല്ലെ. ആകാശത്തിന് കാർമേഘങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊന്നും ആകാശത്തിലെ ആ സ്വതവേയുള്ള ശുദ്ധിക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. തൽക്കാലത്തേക്ക് ആകാശം ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്, അല്ല മേഘം ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ മേഘത്തിന് ആകാശത്തെ കളങ്കപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പോ അതാണ് ആ ഒരു അവസ്ഥ, ആ ജീവൻ മുക്തി, ആ സത്യം അറിഞ്ഞ ആളുകളുടെ അവസ്ഥ അതാണ് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവർ വളരെ പുണ്യം ചെയ്തവരാണ്, കാരണം
ആത്മാവിൽ തന്നെ ആനന്ദം കണ്ടെത്തി ആത്മാവിൽ രമിക്കുന്ന ആത്മാരാമന്മാരായി, ആത്മാവിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന, ആത്മാവിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കള്, അവര് സത്യം കണ്ട പുണ്യാത്മാക്കളാണ് എന്നാണ്. പരമമായ സത്യം കണ്ടെത്തിയ പുണ്യശാലികളാണ്. അപ്പൊ അവര് പുറമേ ചിലപ്പോ എന്താണ് കർമ്മരംഗത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഉള്ളില് മേരുപർവ്വതം പോലെ നിശ്ചലരാണ് എന്നാണ് അവർ. ബഹി പിച്ഛാഗ്രതരള അന്തർമേരുരിവാചല, ബഹി പുറമേക്ക് പിച്ഛാഗ്രതരള, മയിൽപ്പീലി പോലെ. മയിൽപ്പീലി എങ്ങനെയാണ് പുറമെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാറ്റത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, ചലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ സത്യം കണ്ടെത്തിയ മഹാത്മാക്കൾ പുറമേക്ക് എങ്ങനെയായിരിക്കും? അവര് കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചെയ്യാത്തവരുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും പുറമേക്ക്. പക്ഷെ ഉള്ളില് അന്തർ മേരുരിവാചല, ഉള്ളില് മേരുപർവ്വതത്തെ പോലെ സ്ഥിരമാണ്, നിശ്ചലരാണ്. ഉള്ളിലൊരു ചലനമില്ല അവരുടെ എന്നാണ് പറയുന്നത്. അപ്പൊ ആത്മാനുഭവം എന്ന് പറയുന്നത് ആ മനസ്സടങ്ങിയ മഹാത്മാക്കളുടെ ഉള്ളില് സങ്കല്പങ്ങളൊന്നുമില്ലാതെ ഏതൊരു അനുഭവമാണോ ഉള്ളത്, അതാണ് ആത്മാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ചില സമയത്തൊക്കെ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ, മെഡിറ്റേഷൻ ഇടയ്ക്കൊക്കെ നമ്മൾ അനുഭവിക്കും, ഉള്ളിൽ ഒരു സങ്കല്പില്ല, ഒരു ചിന്തയില്ലാത്ത നിശ്ചലമായ എന്തോ ഒരു അനുഭവം നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും കുറച്ച് സമയത്തേക്കെങ്കിലും. അത് തന്നെയാണ് ആത്മാനുഭവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയുമില്ലാത്ത ആ ഉണർന്നിരിക്കുന്ന അവസ്ഥയില് ഉറക്കമായിട്ട് കരുതാ എന്നാണ് പറയുന്നത്. അതൊരു സുഷുപ്തി അനുഭവം പോലെയാണ്, പക്ഷെ ഉണർന്നിരിക്കുന്ന അവസ്ഥയില്. അപ്പൊ ഇത് ഈ ഒരു അനുഭവം, സുഷുപ്തിയിലുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, ഒന്നും അറിയാത്തൊരവസ്ഥയില്, സുഷുപ്തിയിലുള്ള അവസ്ഥ, അത് അഭ്യാസം കൊണ്ട് അത് പ്രൗഢമായി കഴിഞ്ഞാൽ അത് തുരിയ അനുഭവമായിട്ട് മാറുന്നു. അതാണ് തുരിയം ഫോർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, അതായി മാറും. അപ്പൊ തത്വദർശികൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു തുരിയമായ അനുഭവത്തില് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ആനന്ദം അനുഭവിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുക. എന്ന് പറഞ്ഞാൽ ആനന്ദമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആ ഒരു അനുഭവം എപ്പോഴും അനാനന്ദാനുഭവ സ്ഥിതി എന്നാണ് പറയുന്നത്. എപ്പോഴും ആ ഒരു ആനന്ദം, അതിലൊരു ഒരു ചലനവും ഒരു മാറ്റവും ഇല്ലാത്ത ഒരു ആനന്ദം. അപ്പൊ അതന്നെയാണ് വിദേഹമുക്തി എന്ന് പറയുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ശരീരം പോലും അറിയാത്തൊരവസ്ഥ. അപ്പൊ ദേഹമുള്ളപ്പോഴും ഈ വിദേഹമുക്തി സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞു വിദേഹമുക്തി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കുമ്പോഴാണ് എന്നാണ്. പക്ഷെ ഇപ്പൊ എന്താ പറയുന്നത്, ദേഹമുള്ളപ്പോഴും ഈ വിദേഹമുക്തി എന്ന് പറയുന്ന അനുഭവം സാധ്യമാണ് എന്നാണ് പറയുന്നത്. അതാണ് തുര്യാതീതമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അതാണ് തുര്യാതീതമായ അവസ്ഥ. അപ്പോ എല്ലാ ബന്ധനങ്ങളും പൊട്ടിപ്പോയി, ഒന്നുമില്ല. അതുപോലെ അജ്ഞത ഉള്ള അജ്ഞത കാരണമുണ്ടായ എല്ലാ അഭിമാനവും വിട്ടുപോയി, ഉള്ളില് ആ ആനന്ദം നിറയുന്ന ഒരു ഉണ്മ, ഒരു ഉള്ള അവസ്ഥ ഉണ്ട് എന്ന അനുഭവം. ഇപ്പൊ ഒരു എന്താണ് സമുദ്രത്തില് ഒരു ഉപ്പ് പാവിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അലിഞ്ഞു ചേരും അല്ലെ, അതേപോലെയാണ് ഈ അനുഭവം വന്ന മഹാത്മാവായ മുക്ത പുരുഷൻ അതിലങ്ങനെ ലയിച്ച് അങ്ങനെ ചേരും എന്നാണ്. അങ്ങനെ ലയിച്ച് രാമനോട് തുടർന്ന് പറയാണ്, രാമ ഈ കാഴ്ച ഉണ്ടല്ലോ, ഈ ദൃശ്യം അതിനെ അംഗീകരിക്കലാണ് ജഡഭാവം എന്ന് പറയുന്നത്. ഇതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞ അതിനെ അംഗീകരിക്കൽ, അത് ജഡഭാവം എന്ന് പറയും. ഇനി ഇതിനെ കാണുന്ന ഒരാളുണ്ട്, കാഴ്ചക്കാരൻ, ദ്രഷ്ടാവ്, അതിനെ അംഗീകരിക്കുന്നതിന് അജഡഭാവം എന്ന്. അപ്പൊ ജഡഭാവം ഉണ്ട്, അജഡഭാവം. അപ്പൊ ഈ രണ്ടിനും എന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്കും കാഴ്ചക്കാരനും രണ്ടിനും ഇടയില്, രണ്ടിനും കാരണമായിട്ട് പ്രവർത്തിക്കുന്ന ആ കോൺഷ്യസ്നെസ്, ആ ബോധം, അതാണ് സത്യം എന്നാണ് പറയുന്നത് അല്ലെ. ത്രിപുടിക്ക് കാരണമായിരിക്കുന്ന ആ ശുദ്ധബോധം, അതാണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറയുന്നത്. ആ സത്യം തന്നെയാണ്, അതിനെ തന്നെയാണ് ബ്രഹ്മമായിട്ട് ഉപനിഷത്തുകളൊക്കെ വിവരിക്കുന്നത്. അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദൃശ്യം, ഇപ്പൊ സാധാരണ എങ്ങനെയാണ്, ദൃശ്യം വേറെ, ദർശനം വേറെ, ദ്രഷ്ടാവ് വേറെ, ഇതൊക്കെ വേറെ വേറെ. ത്രിപുടിയിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ മുന്നിലൊരു കാഴ്ചയുണ്ട്, കാണുന്ന ആള് ഞാൻ വേറെ, പിന്നെ കാണല്, ആ പ്രോസസ്, അതൊക്കെ വേറെ വേറെയാണ്. പക്ഷെ ഇത് മൂന്നും കൂടി കൂടിച്ചേരുമ്പുണ്ടാവുന്ന ഇത്, ഈ നേരത്തെ ത്രിപുടി പറഞ്ഞു, പക്ഷെ അതിന് കാരണമായിരിക്കുന്ന ആ ശുദ്ധബോധമാണ്.
അപ്പൊ ഈ ത്രിപുടി എന്ന് പറയുന്നത് ഇപ്പൊ വേറെ വേറെ നിൽക്കുന്നു. അത് ചേർന്ന് കഴിഞ്ഞാൽ, അതെല്ലാം കൂടി കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആകുന്നത് ആ കാരണത്തിലാണ് അത് എത്തുക. അപ്പൊ അത് കൂടിച്ചേരുമ്പുണ്ടാകുന്ന ആ ഒരു സുഖാനുഭവം അല്ലെ. അപ്പൊ ആ ഒരു സുഖാനുഭവത്തില് ഈ എല്ലാം വിടും. എന്താണ് അവിടെ ദ്രഷ്ടാവ്, ദൃശ്യം, ദർശനം ഒന്നും ഉണ്ടാവില്ല. അതൊന്നും ഇല്ലാതാവുമ്പോ എന്താണോ ബാക്കി ഉണ്ടാവുന്നത്, ആ സുഖമാണ് യഥാർത്ഥത്തിലുള്ള സുഖം എന്നാണ് പറയും. അതാണ് യഥാർത്ഥത്തിലുള്ള സുഖം. മറ്റൊരു ഇതിലെങ്ങനെ കുടുങ്ങിക്കിടക്കാണ്, ദൃശ്യത്തില്, ദ്രഷ്ടാവില്, കാണുന്ന ആള് ഞാന് വേറെ, കാണല് വേറെ അല്ലെ, കാഴ്ച വേറെ. അതാണ് ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരകതകമാകില്ലെന്ന് ഉപനിഷദുക്തി ഓർത്തിടേണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. കപട സന്യാസികൾക്ക് ഇത് അനുഭവിക്കാൻ പറ്റില്ല എന്നാണ്. ത്രിപുടി മുടിയുമ്പോ, ത്രിപുടി ഒന്നായി ചേരുമ്പോ, കൂടിച്ചേരുമ്പോ ഉണ്ടാകുന്ന ആ ഒരു ദീപം, ആ ഒരു പ്രകാശം അല്ലെ, ആ ഒരു സുഖം, അത് കപട സന്യാസികൾക്ക് അറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സുഖം, ആ ഒരു യഥാർത്ഥത്തിലുള്ള ആ ഒരു സുഖം, ആ ഒരു സുഖാനുഭവം, അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. പക്ഷെ ചിലർക്ക് സംശയമുണ്ടാവും, ഈ എന്താണ് ദൃശ്യവും ദർശനവും ദ്രഷ്ടാവും ഒക്കെ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സുഖം ഉണ്ടാവുമോ, അത് കുറയില്ലേ എന്ന് ചിലർക്ക് സംശയം വരും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയാണ് ആ ദൃശ്യവും ദർശനവും ആ ഒരു വ്യത്യാസം ഉണ്ടായത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവത്തിലാണ്. അപ്പൊ അനുഭവം ഇല്ലെങ്കിൽ പിന്നെ ദൃശ്യവും ഇല്ല, ദർശനവും ഇല്ല. അപ്പൊ ഇത് രണ്ടും ഉണ്ടാവുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ദൃശ്യം, ദർശനം, ദ്രഷ്ടാവ് ഇതൊക്കെ വേറെ വേറെ ഉണ്ടാവുന്നതിന് മുമ്പ് അനുഭവം ഉണ്ടായേ പറ്റും. അതാണ് ശുദ്ധമായ അനുഭവം, ശുദ്ധമായ ബോധം. അത് തന്നെയാണ് സുഖം എന്ന് പറഞ്ഞാൽ, അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ആ ഒരു ബോധം. പിടികിട്ടുന്നുണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഇങ്ങനെ കേട്ടാൽ മതി. ഓക്കെ. അപ്പോ ദൃശ്യം, ദർശനം ഇതൊക്കെ കൂടിച്ചേരുമ്പോ ആ ഒരു സുഖം അല്ലെ, ആ ഒരു സുഖം അത് ദൃശ്യത്തിനോട് കൂടി ചേരുമ്പോ ബന്ധമായി തീരുന്നു എന്നാണ്. ദൃശ്യം വിട്ടുപോയി കഴിഞ്ഞാൽ മോക്ഷവും. മനസ്സിലാവുന്നുണ്ടോ? ഇതിനോട് കൂടിച്ചേരുന്നതാണ് ബന്ധം, ഈ ദൃശ്യത്തോട് കൂടിച്ചേരുന്നതാണ്. നേരെ വെച്ചാൽ ആ ദൃശ്യം വിട്ടുപോയി കഴിഞ്ഞാൽ അത് മോക്ഷമായി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് മൂന്ന്, ഈ ത്രിപുടി അല്ലെ, അത് ഒന്നായി ചേരുമ്പോഴുള്ള അനുഭവത്തിൽ നിന്ന് രാമനോട് പറയണ, രാമ അതിൽ നിന്ന് നീ ദൃശ്യത്തെ അകറ്റൂ, എന്നിട്ട് ശുദ്ധ അനുഭവം മാത്രമായിട്ട് മാറി നിൽക്കൂ എന്നാണ് പറയുന്നത്. ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ഇപ്പൊ ദ്രഷ്ടാവ്, ദർശനം, ദൃശ്യം, ആ ഒരു അനുഭവം അത് മാത്രമായിട്ട് മാറൂ, അങ്ങനെ നിൽക്കാനാണ് പറയുന്നത്. ആ അനുഭവം മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് ബോധാനുഭവം, അവിടെ പിന്നെ ദുഃഖം തീരെ ഉണ്ടാവില്ല എന്ന് പറയും. എന്തുകൊണ്ട് രാമനോട് ദുഃഖത്തിന്റെ കാര്യം പറയാൻ കാരണം ഓർമ്മ ഉണ്ടല്ലോ, തുടക്കത്തിൽ രാമന്റെ ദുഃഖത്തിന്റെ കഥ പറഞ്ഞു അല്ലെ, നീ എന്തിനാണ് ദുഃഖം അനുഭവിക്കുന്നത് ചോദിച്ചു. അതിന്റെ കാരണങ്ങളൊക്കെ രാമൻ പറഞ്ഞു, അതിന് രാമനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നീ ജീവിക്കുകയാണെങ്കിൽ, ആ ഒരു അനുഭവത്തിൽ നിൽക്കുകയാണെങ്കിൽ, ഈ ദൃശ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് നിനക്ക് ദുഃഖമുണ്ടായത്. നേരെമറിച്ച് നീ ആ ഒരു അനുഭവത്തിൽ, ബോധാനുഭവത്തിൽ അതായി മാറി നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? പിന്നെ ദുഃഖം ഒട്ടും ഉണ്ടാവില്ല എന്നാണ്, അതിന്റെ ഖണ്ഡിക പോലും ഉണ്ടാവില്ല. അതാണ് ഉണർന്നിരിക്കുമ്പോൾ ഉറക്കം പോലെ എന്ന് പറയുന്നത്. ഉറക്കമാണ്, ഉറക്കത്തിന്റെ ആ ഒരു സുഖം, പക്ഷെ ഉണർന്നിരിക്കുമ്പോ അനുഭവിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും? അതാണ് അത്, ആ ഒരു അനുഭവത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് തുരിയാനുഭവമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആത്മാവ് എങ്ങനെയുള്ള എന്ന് പറയാൻ പറ്റില്ല, അത് സ്ഥൂലവുമല്ല സൂക്ഷ്മമല്ല. കാണാൻ പറ്റുണ്ടോ ചോദിച്ചാ കാണാൻ പറ്റുന്നില്ല, കാണാൻ പറ്റില്ല ചോദിച്ചാൽ കാണാം. പ്രത്യക്ഷമല്ല, അപ്രത്യക്ഷമല്ല, ചൈതന്യമല്ല, ജഡുമല്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇല്ലാത്തതുമല്ല അല്ലെ, ഞാനല്ല, വേറൊന്നല്ല, ഒന്നുമല്ല, പലതുമല്ല. കാരണം ഇതൊക്കെ ഈ ഈ വേർതിരിവുകളൊക്കെ മനസ്സിന്റെ ചിന്തകൾ മാത്രമാണ്, സങ്കല്പങ്ങൾ മാത്രമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അദ്വയമായിരിക്കുന്ന ആ ബോധത്തിൽ, ആ ഒരു സത്യത്തിൽ ഇങ്ങനെയുള്ള വേറെ വേറെയുള്ള ചിന്തകൾക്കൊന്നും ഒരു സ്ഥാനമില്ല, ഒരു പ്രസക്തി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു അദ്വയമായ ആ ഒരു സത്യം, അതാണ് എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഒക്കെ അതിലൊക്കെ ഉണ്ടാകുന്ന ദൃശ്യബ്രഹ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു സത്യമാണ്, ബോധമാണ്. അതിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ ആ എന്താണ് ആ അധിഷ്ഠാനം എന്ന് പറയുന്നത് ഈ ഭ്രമങ്ങൾക്ക് അപ്പുറമാണ്. അതുകൊണ്ട് ഈ ഭ്രമത്തിൽ അകത്ത് നിന്നുകൊണ്ട് അതിനെ വിവരിക്കാൻ പറ്റില്ല എന്നാണ്, മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ പറയാൻ പറ്റാത്തതാണ്.
നമ്മൾ നിൽക്കുന്നത് ഈ ഭ്രമം നിറഞ്ഞ ഈ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്, അതിലും മുഴുകി നിൽക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് നിൽക്കുന്നിടത്തോളം കാലം അത് ഇന്ന രൂപത്തിലുള്ളതാണെന്ന് പറയാൻ പറ്റില്ല എന്ന് എന്നിട്ട് രാമനോട് പറയാണ്, രാമ മോക്ഷം ആകാശത്തില് ഒളിഞ്ഞിരിക്കില്ല, പിന്നെ ഇവിടെ പാതാളത്തിലും ഇല്ല, ഭൂമിയിലും ഇല്ല, എവിടെയില്ല എന്നാണ് പറയുന്നത്. അതെവിടെയും ഒളിഞ്ഞിരിക്കുകയല്ല. അപ്പൊ മോക്ഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, ഉള്ളിൽ ആഗ്രഹങ്ങൾ മുഴുവൻ പോയി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സങ്കല്പങ്ങൾ മുഴുവൻ പോയി കഴിഞ്ഞാൽ മനസ്സില്ലാതെയാകും. മനസ്സില്ലാതായി കഴിഞ്ഞാൽ അത് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇനി മോക്ഷം അല്ലെ, നേരത്തെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എല്ലാ ആഗ്രഹങ്ങളെയും തള്ളിക്കളഞ്ഞ് അവസാനം മോക്ഷം വേണമെന്നുള്ള ആഗ്രഹവും തള്ളിക്കളയാൻ അപ്പോഴേ മോക്ഷം കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ മനസ്സുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സ് വളരാൻ തുടങ്ങും. അപ്പൊ ആ ആഗ്രഹം പോലും അവസാനം തള്ളിക്കളയണം. ആദ്യം ആഗ്രഹം വെക്കാം. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, മോക്ഷം എന്ന് പറയുന്ന വലിയൊരു ആഗ്രഹം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിസ്സാരമായ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ തന്നെ വിട്ടുപോകും, തന്നെ വിട്ടുപോകും. അവസാനം എന്ത് വേണം, ഈ മോക്ഷം എന്ന ആഗ്രഹത്തെയും തള്ളിക്കളയാം. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെ ഒരാഗ്രഹം കൊണ്ട് മറ്റാഗ്രഹങ്ങളൊക്കെ കളയാം, എന്നിട്ട് ഈ ആഗ്രഹത്തെ കളയില്ല. അങ്ങനെയാണല്ലോ, മുള്ളെടുക്കാൻ കല്ല് മുള്ളു കുത്തി കഴിഞ്ഞാൽ വേറൊരു മുള്ളുകൊണ്ടാണ് ഈ മുള്ളിനെ എടുക്കുക, എന്നിട്ട് ആ മുള്ളിനെയും കളയും. അതേപോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ കളയാൻ വലിയൊരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കും. അപ്പൊ ഈ നിസ്സാരങ്ങളായ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മളെ വിട്ടുപോകും. ഇതെല്ലാം പോയി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വലിയൊരു ആഗ്രഹത്തെയും നമുക്ക് വിട്ടുകളെ, അപ്പോഴാണ് അത് നേടാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. അപ്പോ മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം, മോക്ഷം കിട്ടാൻ പിന്നെ എന്തൊക്കെ ചെയ്യണം, അതിനുള്ള മാർഗങ്ങൾ ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ മനസ്സ് തടിക്കാൻ തുടങ്ങും, മനസ്സ് വലുതാവാൻ തുടങ്ങും, മനസ്സ് വളരാൻ തുടങ്ങും. മനസ്സ് വളരാൻ തുടങ്ങുന്നതോടുകൂടി ഈ സംസാരത്തിനോടുള്ള അറ്റാച്ച്മെന്റ് ഒന്നുകൂടി ഉറക്കുകയാണ് ചെയ്യുക എന്നാണ് അവർ. അപ്പൊ എല്ലാം ആഗ്രഹങ്ങളും മുഴുവൻ നീക്കം ചെയ്യലാണ്, നീങ്ങിപ്പോകലാണ് യഥാർത്ഥത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെയൊക്കെ നീങ്ങി നീക്കം ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ഇതിൽ നമ്മൾക്ക് നോക്കാം. അതാണ് പോൾ വാൾട്ട് പോലെ തന്നെ. പോൾ വാൾട്ട് എങ്ങനെയാണ്, നമ്മൾ ഉയരാൻ വേണ്ടിയിട്ടാണ് ഒരു കോലിന്റെ സഹായത്തിൽ അല്ല, മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കോല് നമ്മൾ വിട്ട് കളയും, പിന്നെ അപ്പുറത്തേക്ക് നമ്മൾ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു, പിന്നെ കോലിന്റെ ആവശ്യമില്ല. മുകളിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പോള് നമ്മൾക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ കയ്യിൽ വിടാം. അതേപോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് നാളെ നോക്കാം. കണ്ണുകൾ അടച്ചു വയ്ക്കൂ. നട്ടെല്ല് നിവർന്നിരിക്കുന്നു, കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലത അതിൽ വിശ്രമിക്കും. സംസമിത്യുപസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പതേ സമിധ്യസേ സനോവസൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംവൗമനാം സിജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസ് സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രേവ സമാനേന ഊഹ വിഷാജുഹോമി സമാനീവ ആകൂതി സമാനാ ഹൃദയാനിവഹ സമാനമസ്തു ഹോ മനോ യഥാവസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഔഷധീഭ്യഃ
നമോ വാചി നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പ്രത്യേകിടാം. ഈ സ്വന്തം ശരീരത്തിലേക്ക് ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.